ബഹിരാകാശത്ത് പോകാൻ ഒരിക്കൽ ശ്രമം നടത്തി, അവിടെ എത്തിയോ? നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ദീർഘമായ ഒരു പ്രോസസ്സാണല്ലോ ബഹിരാകാശ യാത്ര. അപ്പൊ അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തേക്ക് അടുത്തിരിക്കുന്നു. താമസിയാതെ യാത്ര ഉണ്ടാവും. ഏകദേശം ഏത് വർഷം അത് പ്രതീക്ഷിക്കാം? 2022 2022 പ്രതീക്ഷിക്കും. സംഭവിക്കും, മരങ്ങാട്ട് പള്ളിക്കാരൻ നേരെ ബഹിരാകാശത്തേക്ക്. അതൊരു സംഭവമാകും. താങ്കളുടെ ഏറ്റവും അവസാന യാത്ര എങ്ങോട്ടായിരുന്നു? എന്റെ ഏറ്റവും അവസാനത്തെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള യാത്ര മെക്സിക്കോയായിരുന്നു. അത് കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ളൊരു യാത്രയായിരുന്നു. പിന്നീട് കടയടച്ചു. പക്ഷെ വീണ്ടും ആരംഭിച്ചു. ഞാൻ പിന്നീട് ഇന്ത്യ യാത്ര തുടങ്ങി. ഈ കോവിഡ് കാലം യാത്രകൾ നിർത്തിവെച്ചു സ്വാഭാവികമായിട്ടും. കോവിഡ് പിടിച്ചോ? ഇല്ല ഇല്ല ഇല്ല, ഭാഗ്യമായത്. അതെ, ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഈ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന ഒരാൾ ഈ 18-20 മാസക്കാലം കോവിഡ് കാലത്ത് കടയടച്ചു. അപ്പൊ എന്ത് ചെയ്തു? ധാരാളം ജോലി ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ തന്നെ. അപ്പോ പണിയുണ്ട്. അതെ, നമ്മളൊരു 25 വർഷം മുമ്പാണല്ലോ യാത്രകൾ ആരംഭിച്ചത്. 97 ആരംഭിച്ചു. അതെ, 97 മുതല് നിരന്തരം യാത്രയായിരുന്നു. അപ്പൊ സത്യത്തില് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഈ യാത്രകൾ. ഈ കോവിഡ് വന്ന് കുറച്ച് ദിവസം യാത്ര ചെയ്യാതിരുന്നപ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്ത് പോയ കുറെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത്. അതിൽ എടുത്തു പറഞ്ഞാൽ, ഒന്ന്, കുടുംബത്തോടൊപ്പമുള്ള സമയം. പിന്നെ നമ്മളുടെ വ്യക്തിപരമായ ചില ഇഷ്ടങ്ങൾ പണ്ട് മാറ്റിവെച്ചിരുന്നത്. ഉദാഹരണം പറഞ്ഞാല് വായന. വായിക്കാനൊക്കെ ഇപ്പോഴാണ് പിന്നീട് നല്ല സമയം കിട്ടുന്നത്. സഫാരി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം, അത് പിന്നെ നേരെ നിർത്താനുള്ള ഓട്ടം, ഇത് അതിനിടയ്ക്ക് സഞ്ചാരത്തിന്റെ ചിത്രീകരണത്തിനൊരു ഓട്ടം, സഫാരിയിലെ പല പരിപാടികളും നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള അതിന്റെ ഓട്ടം. അപ്പൊ ഞാനൊരു നേരി ചോദിക്കട്ടെ, ഈ 24 ഫ്ലവേഴ്സിലും ഒക്കെ അത്യാവശ്യം കുറച്ച് പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ പ്രേക്ഷകർ നിരന്തരം നമ്മളോട് ചോദിക്കുന്ന, പ്രത്യേകിച്ച് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആ സഫാരിക്കാരനെ കണ്ടുപിടിക്കും, അവിടെ ഒരൊറ്റ പരസ്യം ഇല്ലല്ലോ, അദ്ദേഹം നടത്തിക്കൊണ്ടു പോകുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് നടത്തിക്കൊണ്ടു പോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സഫാരിക്കാരനെ കണ്ടുപിടിക്കൂ എന്നാ പറയുന്നത്. നിങ്ങൾ ഇത് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? ആ രഹസ്യം ഞാനിപ്പോ ഇവിടെ വെച്ച് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ഭീഷണിയാവും നാളെ. മാത്രമല്ല, നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അത് വേണ്ട, ആ രഹസ്യം എന്തായാലും പറയാനുള്ള ശ്രമവുമില്ല. താങ്കളുടെ ഈ യാത്ര, നമ്മൾ ഈ 130 രാജ്യങ്ങളൊക്കെ കടന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് സംശയം, യു എൻ സെക്രട്ടറി ജനറൽ പോലും ഇത്രയും യാത്ര ചെയ്ത് കാണുമെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, കാരണം ഇത് നമ്മളെ നാട്ടുകാർ ഓടിക്കുക. കാരണം ഈ കോവിഡ് കാലത്ത് ഞാൻ കേട്ട ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ട ചോദ്യം, നിങ്ങൾ എന്താ പോവാത്തെ എന്നാ ചോദിക്കുന്നത്. ഒടുവിൽ എന്റെ ഭാര്യ പോലും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ അല്ല യാത്ര ചെയ്യുന്നത് ആണ് അവർക്കും ഇഷ്ടം. ഞാന് കുടുംബത്തെയും കൊണ്ടുപോകും ഒന്നോ രണ്ടോ തവണയൊക്കെ. അപ്പൊ അവർക്കും യാത്രയില്ലാതായി. അപ്പൊ ഇത്രയും കാലം പോയതിൽ താങ്കൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാജ്യം ഏതാ? അതായത് അവിടുത്തെ ചില വിചിത്രമായ അനുഭവങ്ങൾ, താങ്കൾ എപ്പോഴും മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായ രാജ്യം? അങ്ങനെ വേട്ടയാടുന്ന അനുഭവം എന്ന് പറയാനില്ല, എല്ലാത്തിലും ഞാൻ ആസ്വദിക്കുകയും രസിക്കുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എൻജോയ് ചെയ്യുകയാണ് യാത്രകൾ. നമ്മൾ എൻജോയ് ചെയ്യാത്ത ഒന്നിനെ നമുക്ക് പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ആദ്യം നമ്മളാണല്ലോ എൻജോയ് ചെയ്യേണ്ടത്. അല്ല, താങ്കളുടെ യാത്രയുടെ പരമായ ഉദ്ദേശം, നമ്മൾ ഈ സഫാരി ചാനൽ, പിന്നെ സഫാരി വരുന്നതിന് മുമ്പ് സിഡി വഴി സഞ്ചാരം എന്നുള്ള സംഭവം ലോകത്തെ ജനങ്ങളിൽ എത്തിക്കുക, അതൊക്കെ ആയിരുന്നു താങ്കളുടെ ലക്ഷ്യം? അല്ല, സഞ്ചാരം നമ്മൾ ആദ്യം ഏഷ്യാനെറ്റിൽ ആണല്ലോ തുടങ്ങിയത്. 2001 മുതൽ 2013 ആദ്യം വരെ ഏഷ്യാനെറ്റിൽ നമ്മൾ 600 എപ്പിസോഡ്. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു സഞ്ചാരം കൊടുക്കുക എന്നുള്ളതായി അന്നത്തെ ലക്ഷ്യം. പിന്നീട് എനിക്ക് മനസ്സിലായി ഒരാഴ്ചയിൽ ഒരു സഞ്ചാരമല്ല, നമുക്ക് 5 വരെ വേണം ചെയ്യാം. അപ്പോഴാണ് അത് ചാനലിലേക്ക് വളർന്നത്. കാരണം എല്ലാ ദിവസവും ഒരു സഞ്ചാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ചാനലിലെ സഞ്ചാരം നിർത്തിയിട്ട് സഫാരി ചാനലിൽ സഞ്ചാരം തുടങ്ങാം എന്ന് തീരുമാനിച്ച ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം എന്തുകൊണ്ടാണ്? ഏഷ്യാനെറ്റിലെ നിർത്താനല്ല ഞാൻ ആദ്യം തീരുമാനിച്ചത്. ഞാൻ ആദ്യം തന്നെ എന്റെ മനസ്സിലെ സ്വപ്നം, ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങ് ഏഷ്യാനെറ്റിലുള്ളപ്പോഴും അവിടെ വരുമല്ലോ. അതെ. അപ്പൊ അവിടെ എത്തുമ്പോ വലിയൊരു ഇൻസ്പിറേഷനാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ദൂരദർശനില് ടെലിവിഷൻ പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു, ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് തന്നെ. ആ സമയത്ത് ദൂരദർശന് വരുമ്പോഴും ഇത് ആ ലോകം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലോകമാണ്. ഒരു ദിവസം ഞാൻ അവിടെ ടെലിവിഷൻ ചാനലിൽ മനസ്സിലുണ്ട്, ഉണ്ട്, അതാണ് നമ്മുടെ സ്വപ്നം. അറിഞ്ഞതിൽ ഏഷ്യാനെറ്റ് കയറി അടക്കം ഞാൻ ഒന്ന് പിടിച്ചേനെ. പക്ഷെ അന്ന് അങ്ങ് ഞാൻ ഓർക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് വരുമ്പോ അപൂർവമായി ഏഷ്യാനെറ്റ് എല്ലാരും തിരക്കിട്ട് ഓടുകയാണ്. നമ്മളെ പോലുള്ള ഒരു ചെറിയ മത്സ്യം അതിലൂടെ കടന്നു പോകുമ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അങ്ങ് എന്നെ പലപ്പോഴും വിളിച്ചിട്ട് അഭിനന്ദിക്കും, പുറത്തു നിങ്ങൾ കൊള്ളാം കേട്ടോ. ശരിക്കും അത് അപൂർവമായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുക, അവിടുത്തെ ജീവിതാനുഭവങ്ങളിൽ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുക, അതിനകത്ത് തന്നെ ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിൽ പോകുന്ന സ്ഥിരമായിട്ടുള്ള പരമ്പരകളും അതിനൊക്കെ അപ്പുറം സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി ഹിറ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു അന്നും. എന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങ് ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാവും. എന്നെ ഒരു ദിവസം അങ്ങ് ഏതോ ഒരു സ്റ്റേജ് ഷോയുടെ സ്റ്റാർ നൈറ്റിന്റെ മറ്റോ എന്തോ ഒരു പരിപാടി ഏഷ്യാനെറ്റ് നടത്തി എഡിറ്റ് ചെയ്ത് നടന്നിരിക്കുക. അപ്പൊ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ അവിടെ വന്ന് വെച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു, ഇനി വരുന്നത് നിങ്ങളുടെ കാലമാണ്,
നിങ്ങളുടെയൊക്കെ കാലമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് അഭിനന്ദിച്ചാണ് ഓർക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അക്കാലത്ത് താങ്കൾ തന്ന ചെറിയ ചെറിയ ഇത്തരം അഭിനന്ദനങ്ങൾ വാക്കുകൾ പോലും എനിക്ക് ഒത്തിരി പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. സന്തോഷം. ഒരുപക്ഷെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു സഞ്ചാരിയായി കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല യാത്ര താങ്കൾക്ക് ഇപ്പോഴും മടുക്കുന്നില്ല, താങ്കളതൊരു വികാരമായിട്ട് കൊണ്ടുനടക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഇക്കാലത്ത് എന്ന് വെച്ചാൽ യാത്രകളെ സ്നേഹിക്കുന്ന പല ആളുകളും താങ്കളുടെ കോട്ടുകളാണ് പറയുന്നത്, താങ്കൾ സഞ്ചാരത്തെ കുറിച്ച് പറയുന്നത്, താങ്കളുടെ യാത്രകളെ കുറിച്ച് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താ ഒരു വ്യക്തി എന്ന നിലയിൽ? വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതൊരു പുതിയ പാത വെട്ടി തുറക്കുകയാണെന്നൊന്നും ചിന്തിച്ചിട്ടല്ലോ. ആ, നമുക്ക് ടെലിവിഷനിൽ പ്രവർത്തിക്കണം, ടെലിവിഷനാണ് നമ്മുടെ മേഖല, അതായിരുന്നു നമ്മുടെ സ്വപ്നം. നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ ടെലിവിഷനിലെത്തുക, പിന്നീട് വലിയ അകലെയുള്ള വിദൂരതയിലുള്ള ഒരു സ്വപ്നമായിട്ട് ഒരു ടെലിവിഷൻ ചാനൽ. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സാധാരണ ടെലിവിഷൻ പരിപാടികൾ, സീരിയലുകൾ, ടെലിഫിലിമുകൾ, റിയാലിറ്റി ഷോകൾ അല്ലെങ്കിൽ ഇത്തരം സാധനത്തിൻ്റെ മേഖലയിലല്ല ഞാൻ വിജയിക്കാൻ പോകുന്നത്, എനിക്കതല്ല പറ്റുന്ന മേഖല എന്ന് മാത്രമല്ല എനിക്ക് എൻ്റേതായ ഒരു വഴി വെട്ടിത്തെളിക്കണം. അവിടെ ഞാനായിരിക്കണം അത് ആ പ്രസ്ഥാനം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ചരിത്രം ഓർത്തിരിക്കണം. ശരിക്കും അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടി ആരംഭിച്ചത്. അപ്പോൾ ആ സഞ്ചാരം നാളെ ആളുകളെല്ലാം ഏറ്റെടുക്കുന്ന ഒന്നാകുന്നു നമുക്കറിയില്ല, മുന്നിൽ ഇരുട്ട് മാത്രമാണ്. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ വീട്ടില് ഇപ്പൊ ഫാദറൊക്കെ ഉള്ള സമയത്താണോ താങ്കൾ ഇത് തുടങ്ങിയത്? ഇപ്പൊ ഫാദറിന്റെയും മദറിന്റെയും ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? ലോകം കാണാൻ മോൻ ഇറങ്ങുന്നു, അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ള വീടാണ്, കാരണം എനിക്ക് ലേബറിന്റെ ഒക്കെ അന്ന് വളരെ ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന കാലമായിരുന്നു അത്, അല്ലെ? ഈ താങ്കളുടെ ഞാൻ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ലേബറിന്റെ ഒക്കെ ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. ആ, വലിയൊരു ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അത് എത്ര വയസ്സുള്ളപ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്? താങ്കളുടെ ആദ്യത്തെ യാത്രയുടെ ഒക്കെ പ്രായം എപ്പോഴാണ്? 23. 23? ആ, വളരെ ചെറുപ്പത്തിലല്ലേ തുടങ്ങി. അപ്പൊ അന്നേരം അറിയാമല്ലോ നമുക്ക്, 23 വയസ്സുകാരൻ കോളേജിൽ നിന്ന് പഠിച്ച് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ക്യാമറയുമായിട്ട് ടെലിവിഷനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ അപകടം പിടിച്ച ഒരു മേഖലയാണ്. കാരണം നമ്മളെ നല്ലൊരു സാധാരണ മരങ്ങാട്ട് പുള്ളിക്കാർക്കും തോന്നാത്ത പരിപാടി. അപ്പൊ അതുകൊണ്ടൊരു ആശങ്ക സ്വാഭാവികമായിട്ടും കുടുംബാംഗം ഒക്കെ ഉണ്ടാവും, അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാവും. പിന്നെ അച്ഛന്റെ ഒപ്പം പ്രവർത്തിക്കണമെന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അമ്മയ്ക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടുന്ന, സേഫായി ജോലി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തണമെന്നായിരിക്കും അമ്മയുടെ ആഗ്രഹം. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു. പിന്നെ രണ്ട്, നമുക്കറിയാമല്ലോ ലോകയാത്ര എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ, ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര, അത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം ഇപ്പൊ പറയാം, ഞാൻ എൻ്റെ ആദ്യ യാത്ര നേപ്പാളിലേക്കായിരുന്നു. അത് സത്യത്തിൽ ഞാൻ വീട്ടിൽ പറയാതെ പോയതാണ്. വീട്ടിൽ പറഞ്ഞില്ല? പറഞ്ഞിട്ടില്ല. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ഞാൻ നേപ്പാളിലായിരുന്നു എന്നറിയുന്നത്. കുറച്ച് പൈസ നേപ്പാളിലേക്ക് എത്തിയ ശേഷം വീട്ടിൽ കോൺടാക്ട് ചെയ്തില്ലേ? ഇല്ല. അന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് 97 മൊബൈൽ ഫോൺ. മകനെ കാണാതിരിക്കും. ഞാൻ അപ്പോഴും ടെലിവിഷൻ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, അപ്പൊ പലപ്പോഴും ഷൂട്ടിന് വേണ്ടി പലയിടത്താണ്. അപ്പൊ ഏഷ്യാനെറ്റിലൊക്കെ വരും, അല്ലെങ്കിൽ ദൂരദർശനിൽ വരും. ഞാൻ അപ്പോഴും എന്റെ മേഖലയിലാണ്. പക്ഷെ ലോകയാത്ര ആരംഭിച്ചു എന്ന് പറയാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു മരങ്ങാട്ടുപുള്ളിക്കാരായ വീട്ടുകാരോട് ഞാൻ ലോകയാത്ര നടത്തി, സഞ്ചാരം പോലൊരു പരിപാടി ഉണ്ടാക്കി, ടെലിവിഷനിൽ കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്തിന് മരങ്ങാട്ടുപുള്ളിക്കാര്? ഏഷ്യാനെറ്റുകാർ വിശ്വസിച്ചില്ലല്ലോ. സത്യമാണ്.